ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യമായിരിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ പ്രോസീഡ് മിസ്റ്റർ പ്രോസിക്യൂട്ടർ താങ്ക് യു യുവർ ഓണർ ജയകൃഷ്ണൻ നിങ്ങളാണ് ഇന്ദുലേഖയുടെ മൃതശരീരം കണ്ട വിവരം ആദ്യമായി പോലീസിനെ അറിയിച്ചത് അല്ലേ അതെ ഓഹോ മൃതദേഹം കാണുമ്പോൾ നിങ്ങൾ തനിച്ചായിരുന്നു അല്ല ഞാനും അച്ചോട്ടനും പിന്നെ ആര് ഇന്ദുജോടൻ നിങ്ങളും ഇന്ദുജോടനും ഒരേ വീട്ടിലാണോ താമസം അതെ അതെന്താ നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ ഇല്ല ഉണ്ടായിരുന്ന വീട്ടിൽ എന്റെ അനിയത്തിയും കുടുംബവും താമസിക്കുന്നത് ഇന്ദുജോടനുമായിട്ടുള്ള ബന്ധം പരിചയം ജയിലിൽ വെച്ച ഓഹോ നിങ്ങളും അയാളെ പോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ അതെ ഞാനും അദ്ദേഹത്തെ പോലെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെല്ലുവിളിക്കുകയാണല്ലോ രണ്ടുപേരും ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ യുവർ ഓണർ കൈൻഡ്ലി നോട്ട് ദ പോയിന്റ് പി ഡബ്ല്യു വൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ബോത്ത് ആർ എക്സ് കൺവിക്സ് കൊല്ലപ്പെട്ട പെൺകുട്ടി ഇന്ത്യയുടെ ആരാണ് സഹോദരി അത് പ്രതി എം കെ മേനോൻ അംഗീകരിച്ചിരുന്നോ ഇന്ദുലേഖ തന്റെ മകളാണെന്ന സത്യം ഇല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മേനോൻ തനിച്ചായിരിക്കുമോ ഈ കൊല നടത്തിയത് അതോ സഹായത്തിന് വല്ലവരും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല തനിച്ചായിരുന്നു എന്ന കാര്യമേ നിങ്ങൾക്ക് അറിയാതുള്ളൂ കൊന്നു എന്നതിൽ സംശയമില്ല എനിക്കറിയില്ല കൊന്നു ആരാണെന്ന് എനിക്കറിയില്ല ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഡിഫൻസ് കൗൺസിൽ യു ക്യാൻ ക്രോസ് നോ ക്രോസ് യുവർ ഓണർ പി ഡബ്ല്യു ടു കീഴൂർ ശങ്കരൻ നായർ രാമൻ നായർ ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നു ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും സത്യമായിരിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ ബോധിപ്പിക്കുകയുള്ളൂ എത്ര കാലമായി നിങ്ങൾ പ്രതി മേനോന്റെ കൂടെ ആയിട്ട് 30-ൽ കൂടുതൽ വർഷമായി പ്രതിയുടെ ഗുമസ്തനായിരുന്നു ആദ്യം പിന്നീട് പ്രതി പാലക്കാട് ജില്ലാ കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി പിന്നീട് വീട്ടുകാര്യസ്ഥനുമായി അല്ലേ പ്രതി പാലക്കാട് ജോലി ചെയ്തിരുന്ന കാലത്ത് മുണ്ടൂർകാരി പാർവതി ഷാരസ്യാർ എന്ന സ്ത്രീയുമായി അവിഹിതമായി ബന്ധം പുലർത്തിയിരുന്നു അല്ലേ ആ ബന്ധത്തിൽ പ്രതിക്കു ജനിച്ച മകളാണ് കൊല്ലപ്പെട്ട ഇന്ദുലേഖ പ്രതി പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലേ അതെ ആ പെൺകുട്ടി ജീവിച്ചിരുന്നുകൂടാ എന്ന് പ്രതിക്ക് നിർബന്ധമുണ്ടായിരുന്നു ആത്മാഭിമാനിയായി നടിച്ചിരുന്ന പ്രതി തന്റെ വ്യക്തിത്വത്തിനേറ്റം മാറാത്ത കളങ്കമായിട്ടാണ് ആ പെൺകുട്ടിയെ കണ്ടത് എന്താ പ്രതി നിങ്ങളെയും കൂട്ടുവിളിച്ചാണ് സംഭവ ദിവസം അവിടെ ചെന്നത് എന്നിട്ട് നിങ്ങളെ പുറത്ത് നിർത്തി പ്രതി തനിച്ചകത്തേക്ക് കയറിപ്പോയി അതെ എത്ര മണിയോടെയാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയത് ഒരു 8 മണി തിരിച്ചു പോകുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് അതെ യുവർ ഓണർ ആസ് പെർ ദ ഓട്ടോപ്സി ദ ഡിസീസ് വാസ് മർഡേഡ് അറ്റ് 8:15 PM MO നമ്പർ 1 ഇത് പ്രതി സ്ഥിരമായി കയ്യിൽ ധരിക്കുന്നതാണല്ലേ അതെ പ്രതി നന്നായി മദ്യപിച്ചിട്ടാണ് അന്ന് അവിടെ ചെന്നത് അല്ലേ അതെ ഡിഫൻസ് കൗൺസിൽ യു ക്യാൻ ക്രോസ് താങ്ക് യു യുവർ ഓണർ രാമൻ നായർ എന്ത് പറ്റി മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ എന്തെണ്ണയാ തേക്കുന്നേ ഓർമ്മയില്ല ഓർമ്മശക്തി കുറയും പ്രായമായവരെയല്ലേ വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ ഓർമ്മശക്തി കൂടും നല്ല ഉന്മേഷവും കിട്ടും ഏത് വാച്ചാ കൈ കെട്ടിരിക്കുന്നേ HMT അതും നോക്കാതെ പറയാൻ കഴിയില്ലല്ലേ ഓർമ്മശക്തി തീരെ കുറവാണല്ലോ എത്ര മണിക്കാണ് അന്നേ ദിവസം പ്രതിയുടെ കൂടെ പൂവള്ളി എന്ന വീട്ടിൽ പോയത് 8:00 ഞാൻ പറയും കാരണം നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു ആ ഭാഗങ്ങളിൽ 7:30 to 8:00 വരെയാണ് കറണ്ട് കെട്ട് കൃത്യം 7:30 കറണ്ട് പോയി നിങ്ങൾ ഇറങ്ങാൻ നേരത്ത് ശരിയല്ലേ ഓർമ്മ കാണില്ല പ്രായം കൂടി വരികയല്ലേ വലിയ ചന്ദനാദി മറക്കണ്ട മകളുടെ വിവാഹത്തിന് നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു
നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല തന്നത് തീരെ കുറഞ്ഞു പോയി സ്വാഭാവികമായി നിങ്ങൾക്ക് ദേഷ്യം വന്നു പക്ഷേ ആപത് ബാന്ധവനായി പവിത്രൻ എന്ന ചിട്ടി കമ്പനി ഉടമ 50000 രൂപ തന്നു നിങ്ങളെ സഹായിച്ചു എന്താനേരെ ശരിയല്ലേ പക്ഷേ നിങ്ങൾ എം കെ മേനോൻ എന്ന മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു വളരെയേറെ ദുർച്ചെലവുകളുള്ള നിങ്ങളുടെ കയ്യിൽ പണം തന്നയച്ചാൽ അത് വീട്ടിലെത്തിയില്ലെങ്കിലോ എന്ന് ഭയന്ന അദ്ദേഹം നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നേരത്തെ വീട്ടിലെത്തിച്ചിരുന്നു എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് വളരെ വൈകിയാണ് പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ മണപ്പള്ളി പൗത്രന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്തു കഴിഞ്ഞിരുന്നു ആ പ്രത്യുപകാരമാണ് എം കെ മേനോനെ ഈ കേസിൽ പ്രതിയാക്കിയത് ശരിയല്ലേ നിങ്ങളാണ് ആ കയ്യുറ പൂവള്ളി എന്ന വീട്ടിൽ കൊണ്ടിട്ടത് ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ് പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു പറയൂ സത്യം ഞാൻ പറഞ്ഞതല്ലേ ഒബ്ജക്ഷൻ യുവർ ഓണർ ഡിഫൻസ് കൗൺസിൽ ഈസ് ഇന്റിമിഡേറ്റിംഗ് ദ വിറ്റ്നസ് I may be excused, Your Honor. സാക്ഷി അനുഭവിക്കുന്ന മാനസിക പീഡനത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ. May I? Yes. You may proceed. Thank you, Your Honor. ഒരുപാട് കാലം കോടതിയിലും വക്കീൽ ഓഫീസിലും കഴിച്ചുകൂട്ടിയ നിങ്ങൾ ഒരു സാധാ പോലീസ് സാക്ഷിയുടെ നിലയിലേക്ക് തരം താഴരുത് രാമനാഥ്. സാർ പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. സത്യമാണ് സാർ. That's all, Your Honor. സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കേണ്ടിയിരുന്ന ഒരു കൊലപാതക കേസ് എസ് പി ആയ താങ്കൾ നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ കേസ് അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മർഡർ കേസാണിത് അതിന്റെ പിന്നിലെ കുറ്റവാളി രക്ഷപ്പെട്ടുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു തികച്ചും ഔദ്യോഗികമായ താല്പര്യം നാടൻ പ്രയോഗമുണ്ട് ഉണ്ട ചോറിനെ നന്ദി കാണിക്കുക അതാണില്ല ഇനി സമൂഹത്തിനോടും സർക്കാരിനോടുമുള്ള കമ്മിറ്റ്മെന്റ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് അല്ലാതെ മണപ്പള്ളി പവിത്രൻ എന്ന സ്വന്തം ചേട്ടനും താങ്കൾക്കും എം കെ മേനോനോടും മകൻ ഇന്ദു ചൂടനോടുമുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങിയതല്ല ഈ പോലീസ് ഡോഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ താങ്കളുടെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല മറന്നുപോയതാണോ അതോ ഒഴിഞ്ഞതോ കാരണം രാമൻ നായർ അതായത് പി ഡബ്ല്യു ടു താമസിക്കുന്നത് പത്തായപ്പുര എന്ന് വിളിക്കുന്ന ആ ഔട്ട് ഹൗസിലാണ് രാമൻ നായർ പി ഡബ്ല്യു ടു ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു കഴിഞ്ഞു പവിത്രൻ അതായത് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടതെന്ന് ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ സൂപ്പർഇൻറ്റൻഡന്റ് ഓഫ് പോലീസ് ഷാൽ ഐ റിമൈൻഡ് യു സംതിങ് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിംഗ് ആൻ ഓഫീസർ I pity you for the dirty game you have played in this case, that of a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-abiding citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. That's all. ഇന്ദുലേഖ കൊലക്കേസിൽ പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ എം കെ മേനോൻ ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് സാഹചര്യ തെളിവുകൾ നിരത്തി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു ആയതിനാൽ കുറ്റം ചാർത്തപ്പെട്ട ശ്രീ എം കെ മേനോനെ
ഈ കോടതി വെറുതെ വിടുന്നു. താങ്ക് യു ടാ. ടാ മണ്ണുണ്ണി, നീ എങ്ങനെ പോലീസിൽ കയറിടാ? ഇവൻ സ്പോർട്സ് കോട്ടയിലെ ചെമ്പ് നല്ല പാലിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. ശരി അച്ചു, അങ്ങനെ മേനു സാറിന് അനുഗ്രഹം ഉണ്ടാവും. അത് മതിയുടെ എനിക്ക് ഫീസായിട്ട്. അതിലും വലുത് എന്തുണ്ട്? അപ്പൊ പോട്ടെ മോനെ ദിനേശ്. നോ ദിനേശ്. ഓക്കേ.